ആഴക്കടലിൽ വീണ ആപ്പിൾ വാച്ച് 1.5 വർഷത്തിന് ശേഷം തിരിച്ചു ലഭിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പ്രയാസമാണല്ലേ. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. യൂട്യൂബറും കാലിഫോർണിയ സ്വദേശിയുമായ ജാരഡ് ബ്രിക്കാണ് തൻ്റെ അനുഭവം ഓൺലൈനിൽ പങ്കുവച്ചത്. ബ്രിട്ടീഷ് വെർജിൻ ദ്വീപിലെ കടലോരത്ത് നീന്തി തുടിക്കുന്നതിനിടെയാണ് ബ്രിക്കിന്റെ ആപ്പിൾ വാച്ച് നഷ്ടമായത്. ഇപ്പോൾ ആപ്പിൾ ഫൈൻഡ് മൈ ഫീച്ചർ സഹായത്തോടെയാണ് അത് വീണ്ടെടുത്തത്. 2022-ലാണ് ബ്രിക്ക് കുടുംബത്തോടൊപ്പം മകന്റെ 11ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് വെർജിൻ ദ്വീപിൽ വിനോദയാത്ര പോയത്. ബ്രിക്ക് താമസിക്കുന്ന കാലിഫോർണിയയിലെ ഫെൽട്ടണിൽ നിന്നും ഏകദേശം 5600 കിലോമീറ്ററിലേറെ ദൂരെയാണ് ഈ സ്ഥലം. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ പദ്ധതിയിട്ടതിനാൽ മകനും തനിക്കും ആപ്പിൾ വാച്ചുകൾ വാങ്ങിയിരുന്നു. വെള്ളത്തിനടിയിലും ആപ്പിൾ വാച്ച് ഉപയോഗിക്കാമല്ലോ. 164 അടി താഴ്ചയിൽ വരെയാണ് ഇത് ഉപയോഗിക്കാനാവുക. ഈ ഒരു തീരുമാനം സ്ക്യൂബ ഡൈവിംഗിൽ വാച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുകയും ചെയ്തു. യാത്രയുടെ അവസാന ദിനമാണ് ദി ബാത്ത് ഓഫ് വെർജിൻ ഗോഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രിക്ക് നീന്താൻ പോയത്. അതിനിടെ ഉയരത്തിൽ നിന്നും കടലിലേക്ക് ചാടിയ ബ്രിക്കിന്റെ കയ്യിൽ നിന്നും വാച്ച് നഷ്ടമായി. ഏറെ കഴിഞ്ഞാണ് വാച്ച് നഷ്ടമായ വിവരം ബ്രിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഫൈൻഡ് മൈ ഫീച്ചർ ഉപയോഗിച്ച് വാച്ച് നഷ്ടമായതായി റിപ്പോർട്ട് ചെയ്തു. ആപ്പിൾ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടാൽ അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറാണിത്. ആപ്പിൾ ആവട്ടെ വാച്ച് എവിടെയാണ് ഉള്ളതെന്ന് കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറെ ദൂരെയുള്ള വെർജിൻ ഗോർഡയിലേക്ക് തിരികെ പോയി വാച്ച് തിരയാൻ ബ്രിക്കിന് സാധിച്ചില്ല. വാച്ച് നഷ്ടമായതായി കണക്കാക്കുകയും ഇനി ഒരിക്കലും അത് തിരിച്ചു ലഭിക്കില്ലെന്നുമാണ് അദ്ദേഹം കരുതിയിരുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം 2023 ഡിസംബറിൽ വെർജിൻ ഗോർഡ സ്വദേശിയായ ജൊനാഥൻ എന്ന ആളാണ് അപ്രതീക്ഷിതമായി ബ്രിക്കിനെ ഫോണിൽ വിളിച്ചു. ബീച്ചിൽ നിന്നും വാച്ച് കണ്ടെത്തിയെന്നും ചാർജ് ചെയ്തതിനു ശേഷം ബ്രിക്കിന്റെ ഫോൺ നമ്പറോട് കൂടിയ ലോസ്റ്റ് മെസ്സേജ് കണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വാച്ചിന്റെ ഫോട്ടോയും ബ്രിക്കിന് അയച്ചു കൊടുത്തു. ശേഷം കാലിഫോർണിയയിലെ ഫെൽട്ടണിൽ താമസിക്കുന്ന ബ്രിക്കിന് ജൊനാഥൻ കൊറിയറായി അയച്ചു കൊടുത്തു. വാച്ച് നഷ്ടമായി 22 മാസങ്ങൾക്ക് ശേഷമാണ് ബ്രിക്കിന് വാച്ച് തിരികെ ലഭിച്ചത്. യൂട്യൂബിലാണ് ബ്രിക്ക് തന്റെ അനുഭവം പങ്കുവച്ചത്. ഇതോടെ ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു.